പതർത്ത് വിവിധ ബൂത്തുകളിൽ വ്യത്യസ്ത മേഖലയിലെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. പന്തളം ഏരിയയിലെ വിവിധ ബൂത്തുകളിൽ വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. സാഹിത്യകാരൻ ബെന്യാമിൻ കുളനട ഞെട്ടൂർ രണ്ടാം നമ്പർ അംഗനവാടിയിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒന്നാം ഘട്ടം ഇന്ന് തുടങ്ങുകയാണല്ലോ, മറ്റ് രണ്ട് ദിവസങ്ങളിലെയും മറ്റിടങ്ങളിലും. അപ്പോൾ പൗരൻ്റെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമായിട്ടാണ് നമ്മളിതിനെ നോക്കിക്കാണേണ്ടത്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ശക്തിപ്പെടുകയും നിലനിൽക്കുകയും ചെയ്യുക എന്നത് ഓരോ പൗരൻ്റെയും കടമയും ഉത്തരവാദിത്വവുമാണ്. അതിവേഗ കാർട്ടൂണിസ്റ്റ് ജിതേഷ് തട്ട കിരുകുഴി നോമ്പിഴി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ബൂത്തിലും മലങ്കര ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ജോഷുവ മാർ നിക്കോദിമോസ് കടക്കാട് സരസ്വതി വിലാസം എൽ പി സ്കൂളിലും വോട്ട് ചെയ്തു. മുൻമന്ത്രി പന്തളം സുധാകരൻ കുടുംബസമേതം പന്തളം തോന്നല്ലൂർ വയോജന കേന്ദ്രത്തിലെ 26-ാം ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. പന്തളം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷത്തെ ഭരണം ഒരുപാട് പിന്നിലേക്ക് നമ്മുടെ ഈ നഗരസഭയെ കൊണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വികസന മുരടിപ്പ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഈ നഗരസഭയ്ക്കൊരു മോചനമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പോളിംഗ് ബൂത്തുകൾ ശുചിത്വ സുന്ദരമാക്കി ഹരിത കർമ്മസേന. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോളിംഗ് ബൂത്തുകളെ ശുചിത്വ സുന്ദരമാക്കുകയാണ് ഹരിത കർമ്മസേന അംഗങ്ങൾ. ബൂത്ത് പരിസരം വൃത്തിയാക്കുന്നതിനോടൊപ്പം അണുവിമുക്തമാക്കുക എന്ന ശ്രമകരമായ ജോലിയുമാണ് ഇവർ പോളിംഗ് ദിവസം ചെയ്തത്. പ്രായാധിക്യമുള്ള വോട്ടർമാർ വിശ്രമിക്കുന്നതിന് ഉപയോഗിക്കുന്ന കസേരകളും ബെഞ്ചുകളും കയറുമ്പോൾ പിടിക്കുന്ന കൈവരികളും അണുനാശിനി ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക, വോട്ടർമാർക്ക് സാനിറ്റൈസർ നൽകുക എന്നീ ജോലികളാണ് ഇവർ ചെയ്യുന്നത്. ഒരു ബൂത്തിൽ 2 ഹരിത കർമ്മസേന അംഗങ്ങൾ വീതമാണ് ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് സമയം തീരാറാകുമ്പോൾ പത്തനത്തിന് സമീപമുള്ള കോന്നറ പഞ്ചായത്തിലെ വിവരങ്ങൾ നമുക്കൊന്നറിയാം. ഞങ്ങളുടെ പ്രതിനിധി അജിത് കൃഷ്ണൻ അവിടെ നിന്ന് ചേരും. ആർവി, നമ്മളിപ്പോൾ കുളനട പഞ്ചായത്തിലാണുള്ളത്. കുളനട പഞ്ചായത്തിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ നല്ല രീതിയിൽ പോളിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയോടുകൂടി പോളിംഗ് മന്ദഗതിയിലായിരിക്കുകയാണ്. പഞ്ചായത്തിൽ 16 വാർഡുകളാണ് ആകെയുള്ളത്. പ്രധാന മത്സരം LDF, UDF, NDA ഇവ മൂന്ന് മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരം. അതിനോടൊപ്പം തന്നെ ഒരു വാർഡിൽ PC ജോർജിൻ്റെ ജനപക്ഷവും മത്സര രംഗത്തുണ്ട്. രാവിലെ ശക്തമായി നടന്ന മത്സരം ഉച്ചയോടുകൂടി മന്ദഗതിയിലായിരിക്കുകയാണ് എന്നതാണ് കുളനടയിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് അവസാനിക്കാറാകുമ്പോൾ പന്തളം നഗരസഭയിലെ വാർത്താവിശേഷങ്ങളുമായി വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അജിത് കൃഷ്ണൻ ചെയ്തു. അർവിന്ദ്, നമ്മളിപ്പോൾ പന്തളത്ത് നഗരസഭയുടെ പരിധിയിലുള്ള ബൂത്തിലാണ് നിൽക്കുന്നത്. പന്തളത്ത് രാവിലെ നല്ല രീതിയിലായിരുന്നു പോളിംഗ്. എന്നാൽ ഇപ്പോൾ ശകലം മന്ദഗതിയിലായിരിക്കുന്നു. ആളുകളുടെ വരവ് കുറഞ്ഞിരിക്കുന്നു. എന്നാൽ വൈകുന്നേരത്തോടുകൂടി വീണ്ടും ആളുകളുടെ എണ്ണം വർദ്ധിക്കും എന്നാണ് ഉറപ്പുണ്ട്. പന്തളം നഗരസഭയിൽ 33 ഡിവിഷനുകളാണ് ഇത് നിലവിലുള്ളത്. ഈ 33 ഡിവിഷനുകളിൽ കൂടി 33 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പന്തളം നഗരസഭയിൽ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് 3 മുന്നണികൾ തമ്മിലാണെങ്കിലും SDPIയുടെയും സ്വതന്ത്രരുടെയും സാന്നിധ്യം പന്തളം നഗരസഭയിൽ വോട്ടെടുപ്പിൻ്റെ വാശിയും വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്ന് ജില്ലയിൽ 2 മണി വരെയുള്ള വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 54.55% ഇതിൽ 56.06% പുരുഷന്മാരും 53.23% വോട്ട് രേഖപ്പെടുത്തി എന്നാണ് ഔദ്യോഗികമായ കണക്ക് പുറത്തു വരുന്നത്. പന്തളം നഗരസഭയുടെ 55.83% വോട്ടിങ്ങാണ് ഇതുവരെ 2 മണി വരെ നടന്നിട്ടുള്ളത് എന്നാണ് ഔദ്യോഗികമായി പുറത്തു വരുന്ന വിവരങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് സാഹചര്യത്തിലും പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് ബൂത്തുകളിൽ കനത്ത പോളിംഗ് നടന്നതായി ജില്ലാ കളക്ടർ PV നൂർ. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിൽ കോവിഡ് സാഹചര്യത്തിലും പത്തനംതിട്ട ജില്ലയിലെ പോളിംഗ് ബൂത്തുകളിൽ കനത്ത പോളിംഗ് നടക്കുന്നതായി ജില്ലാ കളക്ടർ PV നൂഹ് പറഞ്ഞു. ജില്ലയിൽ പ്രാഥമിക വിവരപ്രകാരം 69.29% വോട്ടാണ് രേഖപ്പെടുത്തിയതെന്ന് കളക്ടർ അറിയിച്ചു. ആകെ വോട്ടർമാരിൽ 70.29% പുരുഷ വോട്ടർമാരും 68.41% സ്ത്രീ വോട്ടർമാരും വോട്ട് ചെയ്തു.
രാവിലെ 6 മുതൽ 7 വരെയുള്ള സമയപരിധിയിൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും മോക്ക് പോൾ നടത്തി. പോളിംഗ് ബൂത്തുകളിൽ കൈകൾ കഴുകുന്നതിനായി വെള്ളവും സോപ്പും ക്രമീകരിച്ചിരുന്നു. പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്ന വാതിലിലും പുറത്തേക്കിറങ്ങുന്ന വാതിലിലും വോട്ടർമാർക്ക് സാനിറ്റൈസർ നൽകി. എല്ലാ വോട്ടർമാരും മാസ്ക് ധരിച്ചാണ് വോട്ട് ചെയ്യുവാൻ എത്തിയത്. വോട്ടർമാർക്ക് അകലം പാലിച്ച് നിൽക്കുന്നതിനായി പ്രത്യേകം മാർക്ക് ചെയ്തിരുന്നതായി കളക്ടർ അറിയിച്ചു. വൃദ്ധരെയും അംഗപരിമിതരെയും ക്യൂ പരിഗണിക്കാതെ ബൂത്തുകളിലേക്ക് പ്രത്യേകം കടത്തിവിട്ടു. പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥർ മാസ്കും കൈയുറയും ഫേസ് ഷീൽഡും സാനിറ്റൈസറും ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ആളുകൾ കൂടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുള്ളവരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിനായി ഡോളികളും ക്രമീകരിച്ചിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ഉദ്യോഗസ്ഥർക്കും സമ്മതിദായകർക്കും പ്രത്യേകം നിർദ്ദേശം നൽകിയത് സഹായകരമായി. ബുദ്ധിമുട്ടുണ്ടായ പോളിംഗ് ബൂത്തുകളിലെ പ്രശ്നങ്ങൾ പോൾ മാനേജർ ആപ്പിന്റെ സഹായത്തോടെ പരിഹരിച്ചു. ചിലയിടങ്ങളിൽ പോളിംഗിനിടയിൽ പ്രവർത്തന തകരാർ സംഭവിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉടൻ തന്നെ മാറ്റി നൽകി. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകിയിരുന്നത് വോട്ടെടുപ്പ് നടപടി സുഗമമായി പൂർത്തിയാക്കുന്നതിന് സഹായിച്ചു. ആനപ്പാറ, കുമ്പഴ, കാക്കാംതുണ്ട്, മുണ്ടുകോട്ടയ്ക്കൽ, വെട്ടിപ്പുറം, പത്തനംതിട്ട, മേക്കൊഴൂർ, വടശ്ശേരിക്കര, പേഴുപാറ, ബൗണ്ടറി, ചെറുകുളഞ്ഞി, പഴവങ്ങാടി, റാന്നി, കാട്ടൂർ, വാഴക്കുന്നം, കോഴഞ്ചേരി, കാരമ്പേലി എന്നിവിടങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലാണ് ജില്ലാ കളക്ടർ സന്ദർശനം നടത്തിയത്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KR മൊബൈൽസ് പന്തളം. ഫോണിന്റെ ടച്ച് ഗ്ലാസ് പൊട്ടിയോ? ഡിസ്പ്ലേ മാറാതെ ഗ്ലാസ് മാത്രം മാറാം. KR മൊബൈൽസ് പന്തളം. പൂവേ പൊലി, പൂവേ പൊലി, പൂവേ, പൂവേ പൊലി, പൂവേ പൊലി, പൂവേ, സന്തോഷങ്ങൾ നിറയട്ടെ. പത്തരമാറ്റിൻ പൊന്നും പട്ടുമായി ശ്രീ വത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട, കോന്നി, പത്തനംതിട്ട. നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം. 4 നിലകളിലായി 25,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. സൺഷൈൻ ഫർണിച്ചർ ആൻഡ് ഹോം ഡെക്കോർ, സോഫ സെറ്റി, ഡൈനിങ് ടേബിൾ, മെത്ത എന്നിവയ്ക്ക് മാത്രമായി പ്രത്യേകം ഫ്ലോറുകൾ. Sunshine Furniture and Home Decor Christmas New Year Offer. 3-door alamara 9000 രൂപ മുതൽ, ദിവാൻ കോട്ട് 4500 രൂപ മുതൽ, സോഫ സെറ്റ് 12500 രൂപ മുതൽ, വുഡൻ സോഫ സെറ്റ് 14000 രൂപ മുതൽ, കട്ടിലുകൾ 3000 രൂപ മുതൽ, തേക്കിന്റെ 6 കസേര ഡൈനിങ് ടേബിൾ 25,000 രൂപ മുതൽ. പ്രമുഖ ഫർണിച്ചർ നിർമ്മാതാക്കളായ ടിപ് ടോപ്, അപ്പിൾ കോർട്ട്, സെയിന്റ് ഫർണിച്ചർ, ഡാംറോ, സിറ്റ്വെൽ, ഡോക്ടർ ബാഗ്, പെപ്സ് തുടങ്ങി വിവിധ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് 20% വരെ ഡിസ്കൗണ്ട്. ഉൽപ്പന്നങ്ങൾക്കനുസരിച്ച് 1 മുതൽ 15 വർഷം വരെ വാറന്റി. മെത്തകൾക്ക് 20 മുതൽ 45% വരെ ഡിസ്കൗണ്ട്. ബജാജ് ഫിനാൻസ് വഴി തവണ വ്യവസ്ഥയിൽ ഫർണിച്ചറുകൾ വാങ്ങാൻ അവസരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. സൺഷൈൻ ഫർണിച്ചർ ആൻഡ് ഹോം ഡെക്കോർ, MC റോഡ്, പന്തളം. തദ്ദേശ തെരഞ്ഞെടുപ്പ്. പന്തളത്ത് കള്ളവോട്ട് ആരോപണവും സംഘർഷവും. ക്വാറന്റൈനിലുള്ളവർ പ്രത്യേക സമയത്ത് വോട്ട് ചെയ്തു. പന്തളം നഗരസഭയിലും സമീപമുള്ള പഞ്ചായത്തുകളിലും ഉച്ചവരെ പോളിംഗ് സമാധാനപരമായാണ് നടന്നത്. എന്നാൽ ഉച്ചകഴിഞ്ഞ് കുരമ്പാലയിൽ ഉയർന്ന കള്ളവോട്ടാരോപണവും തോട്ടക്കോണത്ത് സ്ഥാനാർത്ഥികൾ തമ്മിൽ നടന്ന സംഘർഷവും തെരഞ്ഞെടുപ്പ് രംഗത്തെ കലുഷിതമാക്കി. കുരമ്പാല 15-ാം വാർഡിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവിനെതിരെ സംശയമുന്നയിച്ച് കള്ളവോട്ടാരോപിച്ചതാണ് അവിടെ സംഘർഷം ഉടലെടുക്കുവാൻ കാരണമായത്. ഈ യുവാവ് മറ്റൊരു വാർഡിൽ വോട്ട് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയതെന്ന് ഒരു വിഭാഗം ആരോപിക്കുകയായിരുന്നു. ഇത് വാക്കേറ്റത്തിൽ കലാശിച്ചെങ്കിലും ബൂത്ത് ഏജന്റുമാരും പരാതി രേഖാമൂലം നൽകാത്തതിനാൽ ആരോപണം കഴമ്പില്ലെന്ന് കണ്ട പോളിംഗ് ഉദ്യോഗസ്ഥർ ചെവിക്കൊണ്ടില്ല. ഇതോടെ സംഘർഷം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറി. ഈ സംഭവത്തിന് പിന്നാലെ തോട്ടക്കോണത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി ഒരു സംഘം ആൾക്കാർ വാക്കേറ്റം നടത്തിയത് സംഘർഷത്തിൽ കലാശിച്ചു. ഒരു പ്രമുഖ മുന്നണിയിലെ പ്രവർത്തകരും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വാക്കേറ്റമാണ് സംഘർഷത്തിൽ ഇടയാക്കിയത്. തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മറുവിഭാഗവും പന്തളം പോലീസിൽ പരാതി നൽകി. പന്തളം നഗരസഭയിലും പന്തളം ബ്ലോക്കിലെ കുളനട, മെഴുവേലി, ആറന്മുള, തുമ്പമൺ, പന്തളം തെക്കേക്കര എന്നിവിടങ്ങളിൽ രാവിലെ മുതൽ ഉച്ചവരെ കനത്ത പോളിംഗും സമാധാനപരവുമായിരുന്നു. 12 മണിയായപ്പോഴേക്കും 50% ത്തിലധികം വോട്ടുകൾ രേഖപ്പെടുത്തി.
നിശ്ചിത സമയത്തിനുള്ളിൽ പന്തളം നഗരസഭയിൽ 75.42% പന്തളം ബ്ലോക്കിൽ 70.46% വോട്ടും നടന്നു. കോവിഡ് ക്വാറന്റൈനിലുള്ളവർ പ്രത്യേക സമയത്ത് PPE കിറ്റ് ധരിച്ച് വോട്ട് ചെയ്യുവാനെത്തിയത് പലയിടത്തും കൗതുക കാഴ്ചയായി. പന്തളം നഗരസഭയിലെ തോന്നലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 6 ബൂത്തിൽ 3 പേരും പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ മല്ലിക 10 വാർഡിൽ 2 പേരും 3 വാർഡായ പടുകോട്ടുകൽ ഒരാളുമാണ് വോട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പിന്റെ പിന്നാമ്പുറ വിശേഷങ്ങളുമായി നടക്കും. പ്രൈം ന്യൂസ് വാർത്തകളുടെ നേർക്കാഴ്ചകളുമായി.